നല്ല ഗെയിമറായിരുന്ന സാഗറിന്റെ പുറത്താക്കൽ നമ്മൾ ഒട്ടും വിചാരിച്ചതല്ല. എങ്ങനെ നോക്കിക്കാണുന്നു റിയാസ് സാഗറിന്റെ ഒരു? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാ എപ്പിസോഡും ക്ലിയർലി കണ്ടിട്ടില്ല, ഞാൻ കുറച്ച് കുറച്ച് കണ്ടിട്ടുണ്ട്. ആൻഡ് ഐ വാസ് ഫോളോയിങ് എവറിതിങ് പ്രോപ്പർലി. സാഗറിന്റെ പ്രോപ്പർ ഗെയിം ആണോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ബട്ട് ഐ തിങ്ക് ഹി വാസ് ഓക്കെ. അവിടെ സേഫ് ഗെയിം കളിക്കുന്നവര് മറ്റു പലരും ഇല്ല? തീർച്ചയായിട്ടും ഉണ്ട്, കുറെ ആൾക്കാരുണ്ട്. ടോപ്പ് ഫൈവിൽ ആരൊക്കെ ഉണ്ടാവും? ടോപ്പ് ഫൈവിൽ ആരൊക്കെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ, അഖിൽമാരൊരു ഗെയിമറാണെന്ന് നിങ്ങൾക്കെല്ലാം തോന്നുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഉണ്ടാവാം. ആൻഡ് ഞാൻ ഏറ്റവും കൂടുതൽ അവിടെ പോയി ടൈം പ്രോപ്പർലി സ്പെൻഡ് ചെയ്ത് സെറീനയും ജുനൈസാണ്. അവരെൻ്റെ ഒരു നല്ലൊരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഓൾസോ നാദിരമ്മാരും. സോ ഐ ഡു, ഞാൻ അവരൊക്കെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഞാനൊരു പ്രോപ്പർ പ്രെഡിക്ഷൻ ഫൈവ് പറയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യുന്നു പറയുന്നില്ല, ബിക്കോസ് ഇത് കാണുന്ന മനുഷ്യർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന പ്രോപ്പർലി ഗെയിം കളിക്കുന്ന നല്ല പേഴ്സണാലിറ്റി ആണെന്ന് തോന്നുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യുക. അതുകൊണ്ട് എൻ്റെ ഒരു പ്രോപ്പർ സപ്പോർട്ട് ഞാൻ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ആർക്കും കൊടുക്കുന്നു. ഡെഫിനറ്റ്ലി ദേർ വിൽ ബി ഗെയിം ചേഞ്ചർ ആയിട്ട് പല ആൾക്കാരും മാറാൻ. താങ്ക് യു സോ മച്ച്. നാദിറ വിന്നർ ആയാൽ ഐ ആം ഹാപ്പി. ഐ ഡോണ്ട് നോ നാദിറ വിന്നർ ആവോ ഇല്ലയോ എന്ന്, അയാൾ നല്ലതായിരിക്കും. അത് നോമിനേഷന്റെ പ്രശ്നമാണ്. അതിൽ വീക്കായിട്ട് സേഫ് ഗെയിം കളിക്കുന്ന ആൾക്കാർ നോമിനേഷനിൽ ഉൾപ്പെടാത്തത് കൊണ്ടാണ് അതിൽ ഇപ്പോഴും വീക്കായിട്ടുള്ള ആൾക്കാർ നിന്നിട്ട് കുറച്ചും കൂടി ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ പുറത്തു പോകുന്നത്. അഖിൽമാരാർ അല്ല എന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചത്. ഞാൻ ഒരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു വേർഡ് പറഞ്ഞു എന്ന് തോന്നിയപ്പോ ആ സമയത്ത് തന്നെ അപ്പോളജൈസ് ചെയ്യണമെന്ന് അത് പോയിന്റ് ഔട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് ബാക്കിയുള്ളവരും, യാ ഓഫ് കോഴ്സ് ഇറ്റ്സ് നോട്ട് അബൌട്ട് ലൈക്ക് അഖിൽമാർ എന്നെ കൊണ്ട് സോറി പറയിപ്പിച്ചല്ല, എനിക്ക് തെറ്റാണ് എന്ന് തോന്നുന്ന ഒരു കാര്യത്തിന് അപ്പോളജൈസ് ചെയ്യാൻ കാണിക്കുന്ന എന്റെ മനസ്സാണ് അത്. ബിക്കോസ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ടായിരിക്കാം. താങ്ക് യു സോ മച്ച്.